എൺപതുകളിൽ തിരുവനന്തപുരം വനിതാ കോളേജ് വിദ്യാർത്ഥികളെ സിനിമാതാരം ദുരുപയോഗം ചെയ്തെന്ന വെളിപ്പെടുത്തലുമായി മുൻ അധ്യാപിക ഡോക്ടർ മേരി ജോർജ് വില കൂടിയ കാറിൽ കോളേജ് പരിസരത്തെത്തി കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ചില കുട്ടികൾ അധ്യാപികമാർക്ക് രഹസ്യ വിവരം നൽകി തുടർന്ന് ഇത് സ്ഥിരീകരിച്ചു ഇക്കാര്യം അന്നത്തെ കോളേജ് പ്രിൻസിപ്പൽ ഹൃദയകുമാരിയെ അധ്യാപികമാർ അറിയിച്ചിരുന്നു വലിയ നടന്മാർ കുട്ടികളുമായി സ്വകാര്യമായി ബന്ധം സ്ഥാപിച്ചെന്നും തൽക്കാലം ആ നടന്റെ പേര് വെളിപ്പെടുത്തുന്നില്ലെന്നും ഡോക്ടർ മേരി ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അന്ന് ഞാൻ വിമൻസ് കോളേജിലെ ടീച്ചറായിരുന്നു അങ്ങനെ അന്ന് വിമൻസ് കോളേജിൽ ഇങ്ങനെ ചില കുട്ടികളെയൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രമുഖർ അവരുടെ ഓരോ ഫിലിം കാസ്റ്റ് ഐ മീൻ ഫിലിം ലൊക്കേഷനിലേക്ക് വിളിക്കുകയും നിങ്ങൾക്ക് എന്താണ് അവസരം തരാം എങ്ങനെയാണ് ഈ ഫിലിം ഷൂട്ടിങ് എന്നൊക്കെ ഒന്ന് കണ്ടു പഠിക്കാം വരാൻ പറഞ്ഞ് ഇവരെ ക്ഷണിക്കും ക്ഷണിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ലൊക്കേഷനിൽ ഫിലിം എന്താണ് പറയുക ഷൂട്ട് ചെയ്യുന്നത് കാണാൻ അല്ല കുട്ടികളെ വിളിക്കുന്നത് അവർ അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് അവരിൽ നിന്ന് തന്നെ മറ്റ് കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അതൊക്കെ സ്വകാര്യമായിട്ടാണ് വലിയ നടന്മാർ ഈ കുട്ടികളുമായിട്ട് ബന്ധം സ്ഥാപിച്ച അത് തിരുവനന്തപുരത്ത് തന്നെയുണ്ടല്ലോ പല നടന്മാരും അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ചു എനിക്ക് ആൾക്കാരുടെ പേരൊന്നും വെളിപ്പെടുത്താൻ ഇഷ്ടമില്ല ഏതായാലും എല്ലാ കാലത്തും ഇത്തരം പ്രവണത ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് വളരെ വില കൂടി ഒരു കാറിൽ വന്ന് കുട്ടികളെ കൊണ്ടുപോകുമായിരുന്നു എന്നുള്ളത് ടീച്ചേഴ്സ് തന്നെ കണ്ടതാണ് അങ്ങനെ കണ്ട് ഈ ടീച്ചേഴ്സ് തന്നെ ടീച്ചേഴ്സിന് അതിനകത്ത് ഇടപെടാനുള്ള വൈമുഖ്യം കൊണ്ട് പിന്നെ പ്രിൻസിപ്പലിനെ അറിയിക്കുന്നു അങ്ങനെയാണ് പ്രിൻസിപ്പല് ഇതിനെപ്പറ്റി അന്വേഷണം നടത്തുന്നതും ആർ റോഷിപാൽ തന്നെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ തുടരുന്നത് റോഷിപാൽ ഇതിപ്പോൾ സിനിമാ മേഖലയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നടി ആക്രമിക്കപ്പെട്ട ശേഷമുള്ള ഒരു ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി കമ്മീഷനെ നിയോഗിക്കുന്നതും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതും നമ്മൾ കണ്ടു പക്ഷേ അതിന് മുൻപും സിനിമാ മേഖലയിൽ ഇത്തരം ചൂഷണങ്ങൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഇതിപ്പോൾ ഒരു രഹസ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല കൃത്യമായിട്ട് അറിയാം പല രീതിയിലുള്ള ചൂഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ എന്നുള്ളത് ുകളിലെ കാര്യമാണ് തിരുവനന്തപുരം വനിതാ കോളേജ് വിദ്യാർത്ഥികളെ സിനിമാതാരം ദുരുപയോഗം ചെയ്തൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മുൻ അധ്യാപക ഡോക്ടർ മേരി ജോർജ് നടത്തിയിരിക്കുന്നത് ആ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന എന്തൊക്കെ തിരുവനന്തപുരത്ത് തന്നെ അവർ കൃത്യമായി പറയുന്നു തിരുവനന്തപുരത്തുള്ള ചില നടന്മാരെക്കുറിച്ച് കൃത്യമായി പറയുന്നു ഈ തിരുവനന്തപുരം നഗരത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ കോളേജുകൾ ഒന്നും ആണ് തിരുവനന്തപുരത്തേത് ആ കോളേജ് ക്യാമ്പസുകളിൽ നിന്നും വിദ്യാർത്ഥിനികളെ സിനിമാ മോഹമുള്ള വിദ്യാർത്ഥിനികളെ വലവീശി പിടിക്കാൻ ക്യാമ്പസ് പരിസരത്ത് ഒരു പ്രമുഖ നടൻ എല്ലാ ദിവസങ്ങളിലും എത്തിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി വെളിപ്പെടുത്തലെ ഉയർത്തുന്നത് ഈ കാര്യം ആദ്യം കുട്ടികളാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അധ്യാപികമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപികമാർ നിരീക്ഷണം നടത്തുന്നു ആ കാര്യം അവർ ബോധ്യപ്പെടുന്നു പക്ഷേ അവർക്ക് നടപടിയെടുക്കാൻ അവർക്ക് പറ്റില്ല അതുകൊണ്ട് അന്നത്തെ പ്രിൻസിപ്പൽ ഹൃദയകുമാരി ടീച്ചറെ ഈ കാര്യം അറിയിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും അവിടെയുള്ള ജീവനക്കാരെ വെച്ച് നിരീക്ഷണം നടത്തി അത് ബോധ്യമാകുന്നു പക്ഷേ മറ്റെന്തെങ്കിലും നടപടി ഈ കാര്യത്തിൽ സ്വീകരിച്ചോ എന്നത് വ്യക്തമല്ല എന്നാണ് മുൻ അധ്യാപിക മേരി ജോർജ് പറയുന്നത് ഒന്ന് സിനിമാ മേഖലയിലുള്ള ഈ ഇവരൊക്കെ വളരെ നേരത്തെ തന്നെ തിരുവനന്തപുരം അടക്കം ലൊക്കേഷൻ ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിരവധി സിനിമകളുടെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു ഈ ലൊക്കേഷനുകളിലേക്ക് പെൺകുട്ടികളെ അവർക്ക് സിനിമയിൽ അഭിനയിപ്പിക്കാം അവർക്ക് റോൾ നൽകാം എന്ന് വാഗ്ദാനം നൽകി ദുരുപയോഗം ചെയ്തു എന്ന വെളിപ്പെടുത്തലാണ് മേരി ജോർജ് മുൻ കോളേജ് അധ്യാപിക മുൻ വനിതാ കോളേജിലെ മുൻ അധ്യാപിക കൂടിയായ മേരി ജോർജ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ എൺപത് കാലഘട്ടങ്ങളിൽ പോലും ഈ പെൺകുട്ടികളെ കൃത്യമായി ഈ സിനിമാ താരങ്ങൾ പ്രമുഖ സിനിമാ താരങ്ങളടക്കം ചൂഷണം ചെയ്യാൻ വലവീശി പിടിക്കാൻ അവർ കോളേജ് ക്യാമ്പസുകളെപ്പോലും അവർ ഉപയോഗിച്ചു എന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് ഏതായാലും ഈ തരത്തിൽ ഒട്ടേറെ സംഭവങ്ങളുണ്ട് അത് ആ കാലഘട്ടത്തിൽ തന്നെ ഇത്തരം ചൂഷണങ്ങൾ നടന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ മേരി ജോർജിന്റെ വെളിപ്പെടുത്തൽ